ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റി മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. ദം ബിരിയാണിയിലെ പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ദം ബിരിയാണി വെക്കണ അത്ര എഫേർട്ട് എടുക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റി ബിരിയാണി, ദം ബിരിയാണിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് അരമണിക്കൂർ നേരം ഒന്ന് വെള്ളമൊഴിച്ചിട്ടിട്ട് നല്ലതുപോലെ കഴുകി മാറ്റി വെക്കാം കേട്ടോ. 1 കിലോ അരിക്ക് 2.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് 1 സ്പൂൺ അളവിൽ ഉപ്പും 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാല തേച്ച ചിക്കൻ 1.5 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ 1 വിസിൽ അടിക്കുന്ന പാകത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫ്രൈയിങ് പാനിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിലോ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള വരുന്ന അത്ര അളവിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹാഫ് കുക്കായാൽ മതി, കാരണം നമുക്ക് ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഹാഫ് കുക്കായ ചിക്കൻ ഞാനിവിടെ ദാ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഹാഫ് കുക്കായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി ഫ്രൈ ചെയ്തെടുക്കണ്ട, അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ചിക്കൻ ഫ്രൈ ആവണ നേരം കൊണ്ട് നമുക്ക് റൈസും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദമ്മ് ഇടാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റൈസ് പാരലലായിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പാത്രം നിറച്ച് വെള്ളം വയ്ക്കുക, അതിലേക്ക് മസാലക്കൂട്ട് ബിരിയാണി മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ നെയ്യും, അതുപോലെ തന്നെ 1/2 ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ദമ്മ് ഇടാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേവനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരുന്നതിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ദേ ഇത് നല്ലതുപോലെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വേവിച്ച് വെച്ച എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനും ഓയിലിൽ തന്നെ ചെയ്തെടുത്താൽ മതി, ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1-2 സവാള, അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല ഗോൾഡൻ കളറാവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കാഷ്യൂസും റേസിൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ കാണുമ്പോൾ നല്ലൊരു ഡെക്കറേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് അതേ ഓയിലിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റും ഇതുപോലെ തന്നെ ബിരിയാണിയിൽ നല്ലൊരു ഡെക്കറേഷന് വേണ്ടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അപ്പോൾ തന്നെ ഫയർ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ വാടുമൊന്നും വേണ്ട, ആ ഒരു ചെറിയ ഇളം ചൂടിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട. പിന്നെ നമുക്ക് അതിലേക്ക് 1 അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ആവരുത്, കാരണം റൈസിൽ ഓൾറെഡി ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 തരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതാ ഇപ്പം ഞാൻ കുക്കായ റൈസ് ഒരു പാത്രത്തിലേക്ക് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. അത് എല്ലാവരും ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ചേർക്കാറുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പീസ് വെളുത്തുള്ളിയും 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും കൂടി നല്ലതുപോലെ അരച്ച ഒരു മിക്സ്ചറാണ് കേട്ടത്. ഇത് റൈസിൽ ചേർത്ത് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് വരിക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റും പൈനാപ്പിളും കൂടി ചേർത്ത് മുകൾ വശത്തെ അരി മാത്രം എടുത്തൊന്ന് മിക്സ് ചെയ്യാം. ചോറ് മാത്രം ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് അടിയിലേക്ക് മിക്സ് ചെയ്യേണ്ട, മുകൾ വശം മാത്രം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക്
അടച്ചു വെക്കാം കുറച്ച് നേരത്തേക്ക്. അതേസമയം നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് മാഞ്ഞാലി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ അടുപ്പത്ത് ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ വറുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പോരായുണ്ടെങ്കിൽ ഫ്രഷ് ഓയിൽ ചേർത്തിട്ട് ഒരു നാലോ അഞ്ചോ വലിയ സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം അധികം തന്നെ വേണം കേട്ടോ. സവാള വാടിയിട്ട് ഉണ്ടാവുന്ന ആ ഒരു തിക്നെസ്സും ആ ഒരു കളറുമാണ് ഈ മാഞ്ഞാലി ബിരിയാണിയിലെ ഗ്രേവിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. സവാള ചേർക്കുന്നതിനൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അധികം ചേർക്കരുത്, കാരണം കറിക്ക് നല്ലൊരു കളറാണ് വേണ്ടത്, റെഡ് കളറ്. അപ്പോൾ അതിന് പച്ചമുളക് കുറവ് ചേർത്തിട്ട് മുളക് പൊടിയാണ് അധികം ചേർക്കേണ്ടത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വാടണം. സവാള നല്ലതുപോലെ കുക്കായി നല്ല വെന്തുടയണ വരെ വാട്ടിയെടുക്കാം. എന്നിട്ട് വേണം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ദാ സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അഞ്ച് സവാളയൊക്കെ എടുക്കുകയാണെങ്കിൽ മൂന്ന് മൂന്നര തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് യോജിക്കണം. സവാളയും തക്കാളിയും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം ഈ ഓയിലിൽ തന്നെ കിടന്നിട്ട്. അപ്പം അത്രയും ടൈം നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാ സവാളയും തക്കാളിയും ഒരുവിധം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ദാ സവാളയും തക്കാളിയും എല്ലാതും ഒന്ന് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മൂന്നോ നാലോ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. മഞ്ഞപ്പൊടി ഇനി ചേർക്കണമെന്നില്ല, ചിക്കൻ വറക്കണതിൽ മുന്നേ ചേർത്ത ആ ഒരു മഞ്ഞപ്പൊടി മതി. കാരണം മഞ്ഞപ്പൊടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ആ ഒരു റെഡ് കളറ് കുറച്ച് കുറയും. അപ്പോൾ മഞ്ഞപ്പൊടി ഇപ്പോൾ ചേർക്കണമെന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു കളറും കൂടി ഗ്രേവിക്ക് വരും. ഇനി എല്ലാം കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ആ സ്റ്റോക്കും പോരായുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കറിയൊന്ന് നല്ല തിക്കാവണ പോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റൈസും ചിക്കനൊക്കെ സെപ്പറേറ്റ് വെക്കണതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് മാഞ്ഞാലി ബിരിയാണി. അതുപോലെ തന്നെ സ്പൈസി ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും നല്ല പറ്റിയ ബിരിയാണിയാണ്. കാരണം ദം ബിരിയാണിയൊക്കെ ഒരു മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, പക്ഷേ ഈ മാഞ്ഞാലി ബിരിയാണി എന്ന് വെച്ചാൽ ഇത്തിരി സ്പൈസിയാണ്. അതുകൊണ്ട് തന്നെ സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതുമാണ്. കാരണം ബിരിയാണി നമ്മൾ ദം ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേവിനനുസരിച്ച് നമുക്കത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ഈ ടൈമിലൊന്ന് കറി ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോരായുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഫൈനൽ ടച്ചായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയിലെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി വേണമെങ്കിൽ മാത്രം, ബിരിയാണി വെക്കാതെ ചിക്കൻ കറി മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാലഡ് കൂടി ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ചെറിയ കപ്പ് തക്കാളി, അതുപോലെ തന്നെ സവാള, പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു മൂന്നാല് പച്ചമുളക്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് തൈരും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് കൂട്ടാൻ പറ്റിയ ഒരു സിമ്പിൾ സാലഡും കൂടി ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്നുണ്ടായിരുന്ന റൈസ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാതും റൈസും അതേപോലെ തന്നെ നേരത്തെ ചേർത്ത ക്യാരറ്റും പൈനാപ്പിളും എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയനും അതുപോലെ തന്നെ റേസിൻസും കാഷ്യൂസും പിന്നെ കറി ലീവ്സും എല്ലാതും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയും സെറ്റായി.
ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ബൗളിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇതുപോലെ ഒരു ബൗളെടുക്കുക, കുഴിയുള്ള ബൗളെടുക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും അടിവശത്ത് കുറച്ച് സവാള വറുത്തതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ബിരിയാണിയിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് അതിലിട്ടുമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഈ ബൗളിലിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നേരെ ഒരു പാത്രത്തിലേക്കൊന്ന് കമത്തിക്കൊടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇരിക്കണ ആ ഒരു നല്ലൊരു മോഡലിലുള്ള ബിരിയാണി കൂടി നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ബിരിയാണി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വെറൈറ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറിയും കൂടി വെച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അതുപോലെ തന്നെയാണ് ചിക്കൻ കറിയും. ചിക്കൻ കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മോഡലിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല ഈസിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം.